ഈശോമിശിഹായിൽ സ്നേഹം നിറഞ്ഞവരെ, വിജയികളോടൊപ്പം നിൽക്കുന്ന ലോകത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നത്. അർജന്റീന ഫുട്ബോൾ ലോകകപ്പിൽ ജേതാക്കളായപ്പോൾ നായകനായ മെസ്സിക്കും കൂട്ടർക്കും അർജന്റീന എന്ന രാജ്യവും മറ്റ് രാജ്യങ്ങളും നൽകിയ സ്വീകരണം നാം കണ്ടുകഴിഞ്ഞു. ഇന്ത്യ ക്രിക്കറ്റ് ലോകകപ്പിൽ വിജയികളായപ്പോൾ ധോണിക്കും കൂട്ടർക്കും ഒത്തിരി സ്വീകരണം നൽകുന്നത് നാം കണ്ടതാണ്. എന്തിനേറെ പറയുന്നു, നമ്മുടെ നാട്ടിൽ വടംവലിക്ക് ഒരു സമ്മാനം ലഭിക്കുമ്പോൾ അതിനെ പ്രാപ്തരായവരെ അനുമോദിക്കുന്നതും സ്വീകരിക്കുന്നതും നമ്മുടെ നാടിൻ്റെയും സംസ്കാരമാണ്. വിജയികളോടൊപ്പം നിൽക്കുന്ന ഒരു ലോകമാണ് ഇന്നുള്ളത്. അന്ന് കാലത്തും ഓശാന ഞായറിൽ ഈശോയ്ക്ക് ലഭിച്ച സ്വീകരണം ഇത്തരത്തിലുള്ള ഒരു സ്വീകരണത്തിനോട് തുലനപ്പെടുത്താവുന്നതാണ്. ഓശാന ഞായറിൽ ഈശോയ്ക്ക് ലഭിച്ച സ്വീകരണം എത്രയോ മഹത്തരമായിരുന്നു. നിരവധി ജനങ്ങൾ അവന് വേണ്ടി ഹോസാന പാടി. നിരവധി പേർ തങ്ങളുടെ വസ്ത്രങ്ങൾ വഴിയിൽ വിരിച്ചു. മരച്ചില്ലകളെ എന്തി ഹോസാന ജയവിളികളോടെ ഈശോയെ അവർ ദേവാലയത്തിലേക്ക് ആനയിച്ചു. പ്രിയമുള്ളവരെ, 5 ദിവസങ്ങൾക്കിപ്പുറം ഈശോ ഇതേ വഴിയിലൂടെ കടന്നു പോകുമ്പോൾ ഈശോയ്ക്ക് നേരിടേണ്ടി വരുന്നത് പരിഹാസവും കൂക്കുവിളിയും മാത്രവുമല്ല, അതിനേക്കാൾ ഉപരിയായി പടയാളികളുടെ മർദ്ദനങ്ങളുമാണ്. പ്രിയമുള്ളവരെ, ഇന്ന് ഓശാന ഞായറിൽ നാം ചിന്തിക്കേണ്ട ഒരു വിഷയം, വിജയികളോടൊപ്പം ഒത്തിരി പേരുണ്ടാകാൻ സാധ്യതയുണ്ട്, പക്ഷേ പരാജിതനോടൊപ്പം നിൽക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. ഓശാന ഞായറിനപ്പുറം 5 ദിവസങ്ങൾക്കപ്പുറം ഒരു ദുഃഖവെള്ളി കാത്തിരിപ്പുണ്ട്. ആ ദുഃഖവെള്ളിയുടെ സഹനങ്ങൾ ചിലപ്പോഴൊക്കെ നാം വിചാരിക്കുന്നതിലും തീവ്രമായിരിക്കാനും സാധ്യതയുണ്ട്. പ്രിയമുള്ളവരെ, നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. നമ്മുടെ വിജയങ്ങളിൽ നാം മതിമറന്ന് ആഹ്ലാദിക്കുന്നുണ്ടോ? ചിലപ്പോഴൊക്കെ ഇപ്രകാരമൊരു ചിന്ത നമ്മുടെ മനസ്സിനെ ഭരിക്കുന്നത് നല്ലതാണ്. ഓശാന ഞായറിനപ്പുറം ഒരു ദുഃഖവെള്ളി ചിലപ്പോഴൊക്കെ നമ്മുടെ ജീവിതങ്ങളിൽ കാത്തിരിക്കുന്നുണ്ട്. അതിനാൽ വിജയങ്ങളിൽ മതിമറന്ന് ആഹ്ലാദിക്കാതെ ദൈവത്തോട് കൂടെയായിരിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.